ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ബ്രൈഡൽ ബ്ലൗസിൻ്റെ നെക്ക് ലൈൻ ഡിസൈൻ ചെയ്യാം. സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ്. ഇപ്പോൾ എല്ലാവരും നെക്ക് ലൈൻ സിമ്പിളായിട്ട് ചോദിച്ചിട്ട് സ്ലീവാണ് കൂടുതലും ഹെവി ആയിട്ട് ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു ആദ്യം ഒരു ഔട്ട്ലൈനിങ് കൊടുക്കാം. ഔട്ട്ലൈനിങ് കൊടുക്കാനായിട്ട് ഞാനിവിടെ ആരി നീഡിൽ നമ്പർ 14 എടുത്തിട്ടുണ്ട്. ഡയാർജി ബ്രാൻഡിലെ മെറ്റാലിക് ഗോൾഡൻ സെരി ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊരു 3 ലൈനായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ടിനൊക്കെ ആയതുകൊണ്ട് ഹുക്കിൻ്റെ ബാൻഡ് വരുന്ന ആ ഒരു പോർഷൻ വരെ മാത്രം നമുക്ക് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഫസ്റ്റ് ടൈം കാണുന്നവർ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണുക. നെക്സ്റ്റ് നമുക്കൊരു ബീഡ് ലൈൻ കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അരി നീഡിൽ മാറ്റുന്നുണ്ട്. നമ്പർ 24 എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്കൊരു ഷുഗർ ബീഡ് ഔട്ട്ലൈൻ കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പ്രിസോ ബ്രാൻഡിലെ മെറ്റാലിക് ഗോൾഡൻ ഷുഗർ ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നോർമൽ മെഷീൻ ത്രെഡ് ഉപയോഗിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു റിവേഴ്സിലൊരു സ്റ്റിച്ച് എടുത്തതിന് ശേഷം ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാം. രണ്ട് രണ്ട് ബീഡ്സ് ആയിട്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ ബീഡ്സ് ഈ ഒരു ലൈൻ ലൂസായി പോകും. അപ്പോൾ അതുകൊണ്ട് രണ്ട് രണ്ടായിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ അയൺ നീഡിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഒത്തിരി ബീഡ്സ് ഒരു ടൈം കോർത്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എനിക്കത് പ്രാക്ടീസിങ് കുറവായതുകൊണ്ടാണ് ഞാൻ തുലിപ് നീഡിൽ തന്നെ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഞാനിവിടെ ഒരു സ്റ്റോൺ ചെയിനാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റോൺ ചെയിൻ ഞാനിവിടെ ഗോൾഡ് ടു സിൽവർ ആണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഈ ഒരു ത്രെഡ് നമ്മൾ ഷുഗർ ബീഡ് ലൈൻ കൊടുത്തതിന് അടുത്ത് വെച്ചിട്ട് തന്നെ തൊട്ടടുത്തായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ഇതുപോലെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ആദ്യം ഒരു ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ഇതൊന്ന് ഒട്ടിച്ചതിന് ശേഷം ഇതേപോലെ സ്റ്റിച്ച് ചെയ്താൽ മതിയാകും. ഗ്ലൂ വെച്ചിട്ട് മാത്രം നിങ്ങൾ ഒട്ടിക്കാൻ നിൽക്കരുത്. അത് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം വീണ്ടും ത്രെഡ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ചും കൂടി കൊടുക്കണം. അതിനുശേഷം നമുക്ക് ബാക്കി വരുന്ന ഈ ഒരു സ്റ്റോൺ ചെയിൻ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു സ്റ്റോൺ ലൂസായിട്ടായിരിക്കും ഇരിക്കുന്നത്. അതിനടിയിൽ കുറച്ച് ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ എല്ലാം ഫിനിഷായിട്ട് തന്നെ ഇരുന്നോളും. ഫോർ എം എം ബീഡ് വെച്ചിട്ട് സിംഗിൾ ബീഡായിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ്. ഫസ്റ്റ് ഒരു ബീഡ് കഴിഞ്ഞിട്ട് ഒരു അര ഇഞ്ച് ഡിസ്റ്റൻസ് കൊടുക്കാം. അര ഇഞ്ച് ഡിസ്റ്റൻസ് എന്നുള്ളത് 4 ഇഞ്ച് ആണെങ്കിലും കൊടുക്കാം. ഞാൻ ഇതിനിടയിൽ ഒരു സ്റ്റോൺ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റോണിൻ്റെ വലിപ്പവും കൂടെ കണക്കാക്കിയിട്ടാണ് അര ഇഞ്ച് എടുക്കുന്നത്. ഇതേപോലെ നമ്മൾ നെക്ക് ലൈൻ ഫുള്ളായിട്ടും സിംഗിൾ ബീഡായിട്ട് സ്റ്റിച്ച് ചെയ്യാം. നെക്സ്റ്റ് ഞാനിവിടെ 2 mm ബീഡാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ 4 mm സ്റ്റിച്ച് ചെയ്തതിന് തൊട്ടടുത്തതായിട്ട് തന്നെ ഒരു ലൈൻ കൊടുത്ത് ചെയ്തു പോവാം. ഈ ഒരു ബീഡ് വയ്ക്കുമ്പോൾ നമ്മൾ ഓരോരോ ബീഡായിട്ട് വേണം സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതിനുശേഷം ഞാനിവിടെ ഒരു ഡ്രോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു പോയിൻറ്റുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 1 ഇഞ്ച് ഡിസ്റ്റൻസ് കൊടുത്ത് ഈ ഒരു നെക്ക് ലൈൻ കംപ്ലീറ്റ് ആയിട്ട് ഒരു പോയിൻ്റ് കുറച്ച് ഡോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഡ്രോപ്പ് ബീഡും ഷുഗർ ബീഡും ആയിട്ട് എടുത്തിട്ട് ഒരു ലീഫ് ഷേപ്പിലാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. 2 mm ബീഡ് വെച്ചതിന് ഒരു 1/4 ഇഞ്ച് ഡിസ്റ്റൻസ് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചരിച്ചിട്ടെടുക്കുക. എന്നിട്ടൊരു ലോക്ക് സ്റ്റിച്ച്, ഒരു പ്ലെയിൻ സ്റ്റിച്ച് എടുത്ത് നേരെ ഇപ്പുറത്തെ സൈഡിലോട്ട് ഇങ്ങോട്ടേക്കൊന്ന് ചരിച്ചിട്ട് അവിടെ വീണ്ടും ഒരു ലോക്ക് സ്റ്റിച്ച്, ഒരു പ്ലെയിൻ സ്റ്റിച്ച് എടുത്തിട്ട് അടുത്ത സെറ്റ് കോർത്ത് കൊടുക്കാം. രണ്ട് ബീഡ് ചെയ്തതിനടുത്തൊരു ലോക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് അതിനിടയിൽ വീണ്ടും ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് വേണം മുകളിലോട്ടേക്ക് നമ്മൾ ത്രെഡ് എടുക്കേണ്ടത്. ഇല്ലാന്നുണ്ടെങ്കിൽ ബീഡ് അത് ലൂസായിട്ടിരിക്കും. ഇതുപോലെ കൊടുത്തിട്ട് എൻഡ് നോട്ട് കൊടുക്കുക. മാർക്ക് ചെയ്ത എല്ലാ പോയിന്റിലും ഈ ഒരു ലീഫ് വർക്ക് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഞാൻ ഈ ഒരു സിംഗിൾ ബീഡ് ചെയ്തതിനിടയിലായിട്ട് ഒരു സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഫിറ്റിംഗ് കുന്തൻ സ്റ്റോൺ ആണ് എടുക്കുന്നത്. ഫിറ്റിംഗ് കുന്തൻ സ്ക്വയറിലെ സ്റ്റോൺ ആണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇത് നമുക്ക് ഇതിൻ്റെ ഞാനിവിടെ ഏറ്റവും ചെറിയ സൈസാണ് ഈ ഒരു സ്റ്റോൺ എടുത്തിരിക്കുന്നത്. ഞാനിതിൻ്റെ ബാക്ക് നെക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതെങ്ങനെയെന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ ബാക്ക് നെക്ക്. നമ്മൾ ഫ്രണ്ട് നെക്ക് ചെയ്ത അതുപോലെ തന്നെയാണ് ബാക്ക് നെക്കും ചെയ്തിരിക്കുന്നത്. സ്ലീവാണ് കുറച്ച് ഹെവി ആയിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്ലീവ് നോക്കാം. എൽബോ ലെങ്ത് സ്ലീവിനകത്ത് ഫുള്ളായിട്ടും വർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു 3/4 ഇഞ്ചോളം ഏകദേശം നമുക്ക് ആ ഒരു ലെങ്തോളം വർക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്ലീവിൽ നെക്കിൽ കണ്ട ആ ഒരു വർക്കാണ് ബോർഡർ ലൈനിൽ കൊടുത്തിരിക്കുന്നത്. പിന്നീട് നമ്മൾ ഈ ഒരു സിക്സ് ആഗ് ലൈൻ അതുപോലുള്ള ചെറിയ ചെറിയ ഇങ്ങനെയുള്ള
ഈ ഒരു വർക്കുകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് അത്രയും അധികം ഡീറ്റെയിൽഡ് ചെയ്യാത്ത വർക്കുകളാണ് ഇതെല്ലാം. അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ ബീഡ് വർക്ക് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബ്രൈഡൽ ബ്ലൗസിൻ്റെ ഡിസൈനിങ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.